കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല, അത് എന്റെ പോരാട്ടം പാടായി പോകാൻ പാടില്ല, അതുകൊണ്ടാണ് ഈ തീരുമാനമെടുക്കുന്നത്. അല്ല, CPM നേതാക്കളുമായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ സരിൻ ഇങ്ങനൊരു അഭിപ്രായം ടെലിവിഷനിലൂടെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നെ എന്നെ ബന്ധപ്പെട്ടു, നേരിട്ട് കാണാമെന്ന് പറഞ്ഞു, ആശയം പങ്കുവച്ചു. അപ്പോ കോൺഗ്രസിനകത്തെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം പാലക്കാടുണ്ട്. നിങ്ങൾക്ക് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ആ വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല, എന്റെ പോരാട്ടം പാഴായി പോകാൻ പാടില്ല, അതുകൊണ്ട് ഈ തീരുമാനമെടുത്ത് സരിന് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥിയായ സരിന് പിന്തുണ കൊടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് LDF പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അതുപോലെ പല ആളുകളും സരിനെ പിന്തുണക്കുന്നുണ്ടാവും. ഞാനും ആ നിലപാടുമായി ബന്ധപ്പെട്ട് സരിനെ പിന്തുണക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. ഞാൻ ഇപ്പോൾ സരിൻ അരിവാൾ ചുറ്റിയൽ നക്ഷത്രത്തിലല്ല മത്സരിക്കുന്നത്, സ്വതന്ത്ര ചിഹ്നത്തിലാണ്. ആ സരിനാണ് ഞാൻ പിന്തുണക്കുന്നത്. ഇലക്ഷൻ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. എനിക്കത് എവിടെ വേണമെങ്കിലും തലയുയർത്തി പിടിച്ചു നിന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസ് വോട്ട്, കോൺഗ്രസ് നന്നാവണം എന്നാഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ പാടില്ല, എന്റെ പോരാട്ടം പാഴാകാൻ പാടില്ല. രാഷ്ട്രീയ ഏത് തരത്തിലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന, ഇലക്ഷൻ മാനേജ്മെന്റ് നടത്താൻ കഴിയുന്ന ആളുകളാണ് അപ്പുറത്തുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യം പാഴാകാൻ പാടില്ല, എന്റെ ഈ പോരാട്ടം പാഴാകാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് നന്നാകുമെങ്കിൽ നന്നാകട്ടെ, അതിനുവേണ്ടിയ പോരാട്ടം. 15-ാമത്തെ വയസ്സിൽ VD സതീശൻ പറഞ്ഞിട്ടല്ല ഞാൻ കോൺഗ്രസ് ആയത്. ഞാൻ അന്നും കോൺഗ്രസ്സാണ്, ഇന്നും കോൺഗ്രസ്സാണ്, എന്നും കോൺഗ്രസ് തുടരും, തീർച്ചയായിട്ടും തുടരും, അതിനൊരു മാറ്റവുമില്ല. ഞാൻ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനകത്തുള്ള പ്രതിഷേധം എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ച ആളുകൾ, കേരളത്തിന്റെ പുറത്തു ഈ പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുള്ള ഉന്നതരായ നേതാക്കളടക്കം ഈ വിഷയത്തിൽ എനിക്ക് പിന്തുണ തന്നിട്ടുണ്ട്. അവർ ഉന്നയിക്കുന്ന നിലപാട് കോൺഗ്രസ് വിട്ടുപോകരുത്. ഈ പോരാട്ടം സത്യമാണ്, ആ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കണം. എന്നാൽ ആ പോരാട്ടമായി മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല. ലക്ഷ്യത്തിലെത്തി എത്തണമെങ്കിൽ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. മതേതരത്തെ ജനാധിപത്യ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനുമുള്ള രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കണം എന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ നിലപാട് സ്വീകരിച്ചത്. ഏതാണ് ഏത് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് എങ്ങനെ സരിനെ പ്രവർത്തിക്കും? അതാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ചട്ടക്കൂടിൽ ആരെങ്കിലും എഴുതി തരുന്ന പേപ്പറിന്റെ പേരിലല്ല കോൺഗ്രസ്സുകാരനാകുന്നത്. അങ്ങനെ ആരെങ്കിലും തീരുമാനിക്കുന്നതിനനുസരിച്ചല്ല കോൺഗ്രസ്. കോൺഗ്രസ് ഒരു വികാരമാണ്, അതൊരു സംസ്കാരമാണ്, അതൊരു കൾച്ചറാണ്. നിരവധി ആളുകൾ എന്നെ പിന്നെ നേരിട്ട് ബന്ധപ്പെടുന്നതിനപ്പുറത്ത് ഞാനുമായി അവരുടെ ആശയവിനിമയം നടന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കേരളത്തിൽ കോൺഗ്രസിനകത്ത് വലിയ മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റത്തിന് നാന്തി കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും പാലക്കാട് ഉണ്ടാവുക. അത് വളരെ കൃത്യമായി പിന്നെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ വോട്ടുകൾ, ആ തരത്തിൽ പ്രതിഷേധമായി കടന്നു വരേണ്ട വോട്ടുകൾ ഭിന്നിക്കരുത് എന്നുള്ള കൃത്യമായ നിലപാടുണ്ട്. ഡോക്ടർ സരിൻ ഇവിടെ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയതിനു ശേഷം വലിയ ആവേശം ഉണ്ടായിട്ടുണ്ട്. ആ ആവേശത്തെ കെടുത്തുന്ന രീതിയിൽ വോട്ടുകൾ ഭിന്നിക്കരുത്, മതേതര ജനാധിപത്യ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനുള്ള നിലപാട് എടുക്കണമെന്നാണ് നേതാക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വോട്ടർമാരെ നേരിട്ട് കാണാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണും, വീടുകളിൽ പോയി കാണും. ആ രീതിയിലുള്ള ക്യാമ്പയിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വോട്ട് ചോദിക്കും. എന്താ പറഞ്ഞ? തീർച്ചയായും. അതായത് VD സതീശനും BJP ഉണ്ടാക്കിയ ഒരു കരാറുണ്ട്. ആ കരാറ് ഇവിടെ പൊളിക്കപ്പെട്ടത് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം BJPക്കകത്ത് വലിയ ഭിന്നത ഉണ്ടായിട്ടുണ്ട്. ആ ഭിന്നത ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കോൺഗ്രസിനകത്ത് വലിയ ഭിന്നത ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എന്നാൽ കോൺഗ്രസിനകത്തെ ഭിന്നത ഒരു തരത്തിലും ആ വോട്ട് ഭിന്നിച്ചു പോകാൻ പാടില്ല. അത് ഒരു യഥാർത്ഥ കോസിന് വേണ്ടി, എന്തിനു വേണ്ടിയിട്ടാണോ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത്, ആ അഭിപ്രായത്തിലേക്ക് ആ വോട്ടുകൾ എത്തിക്കുന്ന നിലപാട് സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അത്തരം കാര്യങ്ങൾ ഞാൻ ആലോചിച്ചിട്ടില്ല. എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണാൻ എന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഞാനുമായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ, അവരുടെ വീട്ടുകാർ, അവരുടെ അമ്മമാർ എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. കോൺഗ്രസ് വിട്ടുപോകുന്നൊരു നിലപാടെടുക്കരുതെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആ എന്നാൽ എങ്ങനെ ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും എന്ന നിലയിൽ എനിക്കൊരു ആശയക്കുഴപ്പമുണ്ടായത്, ഞാൻ ഒരു പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് CPMനുള്ള പിന്തുണയായി വ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. കോൺഗ്രസ്സായി നിന്ന് വളരെ നട്ടെല്ല് നിവർത്തി നിന്ന് കെ സുധാകരൻ ഇന്നലെ മറ്റൊരു ചാനലിൽ പറയുന്നത് കേട്ടു, തുറന്നു പറയാൻ നട്ടെല്ല് വേണ്ടതെന്ന്.
തുറന്നു പറയാൻ നട്ടെല്ലുണ്ട് എന്ന് കാണിക്കാൻ കഴിയുന്ന ഞാൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ കോക്കസിന് വി ഡി സതീശനും ഷാഫി പറമ്പിനുമുള്ള താക്കീതായി മാറും. അത് ജനങ്ങൾ ഏറ്റെടുക്കും. എനിക്ക് അതിൽ ആത്മവിശ്വാസമുണ്ട്. എന്നെ ഒരു തരത്തിലുമുള്ള മറ്റ് നേതാക്കൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അവർക്ക് ആർക്കും സംസാരിക്കാൻ ഒരു തരത്തിൽ ഞാൻ ഇടത് ചിന്താഗതിയുള്ള കോൺഗ്രസുകാരനാണ്. എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും യഥാർത്ഥ പിന്നെ ഇടതാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷെ അത്തരത്തിലൊരു സി പി എമ്മിന്റെയോ മറ്റോ നേതാക്കളുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പാലക്കാട് മണ്ഡലത്തിന്റെ കോൺഗ്രസ് ആരും പോയിട്ടില്ല, ഒരു നഷ്ടവും കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ താങ്കൾ പാലക്കാട് മണ്ഡലം അല്ല, അതാണ് സതീശൻ എന്ന് പറഞ്ഞത്. അത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ അറിഞ്ഞോളൂ. ഈ സാരിവേ ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ തീരുമാനിച്ച സമയത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കരുത്, പിൻവലിക്കണം, അല്ലെങ്കിൽ പിന്മാറണം ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസിന്റെ അകത്തുള്ള നേതാക്കൾ വിളിച്ചിരുന്നു. പക്ഷെ ഇത് ഈ കോക്കസുമായി ബന്ധപ്പെട്ട നേതാക്കളല്ല, അതല്ലാത്ത നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു. ഈ തീരുമാനം പിന്നെ ആലോചിച്ചെടുക്കണം. തീരുമാനം നീ നിന്റെ പിന്നെ എല്ലാ പോരാട്ടങ്ങളും അത് വിജയത്തിലെത്തണം, അത് പാളിപ്പോകരുത്, ലക്ഷ്യത്തിലെത്തണം, പാഴായി പോകരുത് എന്നാണ് നേതാക്കൾ ആവശ്യമൊന്നും. മത്സരത്തിൽ നിന്ന് പിന്മാറണം എന്നതിന് പകരം ഇത് യഥാർത്ഥ പിന്നെ ശരിയായ തീരുമാനമെടുക്കണം. സരിന് അവിടെ ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത പരിശോധിച്ചുകൊണ്ട് തീരുമാനം എടുക്കണം എന്നാണ് പറഞ്ഞത്. വോട്ടുകൾ ഇല്ല.